പാർലമെന്റിൽ പാസാക്കിയ കാർഷിക ബില്ലുകൾക്കെതിരെ രാജ്യത്ത് കർഷകരുടെ പ്രതിഷേധത്തിൽ ഉയർന്നു കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. മോദിക്ക് എങ്ങനെയാണ് രാജ്യത്തിന് ഭക്ഷണം നൽകുന്നവരെ ഒറ്റിക്കൊടുക്കാൻ കഴിയുന്നത്? ഒന്നുകിൽ അയാൾ തന്റെ വഴി ശരിയാക്കണം, അല്ലെങ്കിൽ ഇതിന് വലിയ വില നൽകേണ്ടി വരും. ഭാരത് ബന്ദിൽ പങ്കെടുത്ത കർഷകരിൽ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, നിരവധി കർഷകർ തങ്ങളുടെ പിന്തുണയെ അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തു. രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം സാധാരണക്കാരായ ജനങ്ങളും മോദി സർക്കാരിന്റെ കർഷക വിരുദ്ധ നയത്തിനെതിരെ പ്രതിഷേധിക്കുന്ന കർഷകർക്ക് തങ്ങളുടെ പിന്തുണ അറിയിച്ച് രംഗത്തെത്തി. വഴി തടഞ്ഞാലും ഭാരത് ബന്ദ് നടത്തിയാലും തങ്ങളുടെ പിന്തുണ കർഷകർക്കാണ് എന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു. കർഷകർ റോഡുകൾ തടഞ്ഞാലും ബന്ദിന് ആഹ്വാനം നൽകിയാലും ഞങ്ങൾ അവരോടൊപ്പമുണ്ട്. മാസങ്ങളോളം ലോക്ക്ഡൌണിൽ കഴിയാമെങ്കിൽ നമുക്ക് ഇതും ഉൾക്കൊള്ളാം. കാരണം അവരുടെ ആവശ്യങ്ങൾ സത്യമുള്ളതാണ്. കർഷകൻ അതിജീവിച്ചാൽ മാത്രമേ ഞങ്ങൾ ജീവിക്കുകയുള്ളൂ. ജലന്ധറിലെ ഒരു പലചരക്ക് കട ഉടമ പറഞ്ഞത് ഇങ്ങനെ, ഇത് തങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ് എന്നും കർഷക ബിൽ കേന്ദ്ര സർക്കാർ പിൻവലിക്കും വരെ പോരാട്ടം തുടരുമെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്ത കർഷകർ പറഞ്ഞു. സർക്കാരിനെ ഉണ്ടാക്കാൻ ഞങ്ങൾക്കറിയാമെങ്കിൽ തകർക്കാനും ഞങ്ങൾക്കറിയാമെന്നാണ് യുവാക്കൾ പ്രതികരിച്ചത്. പ്രതിഷേധത്തിൽ മുഴങ്ങിക്കേട്ട മറ്റൊരു മുദ്രാവാക്യമാണ് മോദി എന്ന പേരുള്ള അയാൾ ദേശവിരുദ്ധനാണ് എന്നത്. കർഷകർ പ്രതിഷേധിക്കുന്നിടങ്ങളിലെല്ലാം പോലീസിനെ വിന്യസിച്ചിരുന്നു. കാർഷിക ബില്ലിനെതിരെ പ്രതിഷേധിച്ച ജൻ അധികാർ പാർട്ടി അംഗങ്ങളെ BJP പ്രവർത്തകർ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. പലയിടങ്ങളിലും പ്രതിഷേധം അടിച്ചമർത്താൻ BJP പ്രവർത്തകർ ശ്രമം നടത്തിയെങ്കിലും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭാരത് ബന്ദിന് വലിയ പിന്തുണയാണ് ലഭിച്ചത്. അതേസമയം പാർലമെന്റിൽ പാസാക്കിയ കാർഷിക ബില്ലുകൾക്കെതിരെ രാജ്യത്ത് കർഷകരുടെ പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ മനുഷ്യരുടെ തലയോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കർഷകർ പ്രതിഷേധിച്ചത്. ജില്ലാ കളക്ടറുടെ ഓഫീസിന് മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിച്ച കർഷകർ അവരുടെ കൈകൾ സ്വയം ചങ്ങല കൊണ്ട് ബന്ധിക്കുകയും ചെയ്തു. നാഷണൽ സൗത്ത് ഇന്ത്യൻ റിവേഴ്സ് ലിങ്ക് അഗ്രികൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കർഷകർ പ്രതിഷേധിച്ചത്. കാർഷിക ബിൽ അവരെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് പ്രതീകാത്മകമായി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു നീളൻ ചങ്ങലകളെ കൊണ്ട് അവർ അവരെ തന്നെ കെട്ടിയിട്ട് പ്രതിഷേധിച്ചത്. നാളെ കാർഷിക ബിൽ നിയമമാക്കപ്പെടുമ്പോൾ ഈ കർഷകർ മരിച്ചുപോയേക്കാം എന്ന സൂചന നൽകിക്കൊണ്ടാണ് അവർ കയ്യിൽ തലയൂട്ടികൾ പിടിച്ചിരിക്കുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് അയ്യങ്കുന്ന് ഇങ്ങനെയാണ് പറഞ്ഞത്, രാജ്യത്ത് മോദി സർക്കാർ നടപ്പിലാക്കിയ കർഷക ബില്ലിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു കേൾക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ശ്രദ്ധേയം. രാജ്യത്ത് ഭരണവിരുദ്ധ വികാരം ഈ കാർഷിക ബില്ലിലൂടെ ആഞ്ഞടിക്കുന്നു എന്ന സൂചനകളും പുറത്തു വരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.